ആരംഭിക്കില്ലാങ്ങളാ. ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കറും ഉലക നായകൻ കമൽഹാസനും ഒന്നിക്കുന്ന ഇന്ത്യൻ ടൂവിന്റെ ഏറ്റവും പുതിയ ഫസ്റ്റ് ലുക്ക് പുറത്ത്. സേനാപതിയായി എത്തുന്ന കമൽഹാസന്റെ ലുക്കാണ് അണിയർ പ്രവർത്തകർ റിലീസ് ചെയ്തത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നാണ് ഇന്ത്യൻ ടു. ഇന്ന് താരത്തിന് 68 വയസ്സ് തികഞ്ഞു. ഇതിനോടനുബന്ധിച്ചാണ് ഇന്ത്യൻ ടുവിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഓഗസ്റ്റിൽ പുനരാരംഭിച്ചിരുന്നു. ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജെയിൻ മൂവീസിന്റെ ബാനറിലാണ് സിനിമ നിർമ്മിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസും കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസുമാണ് ചിത്രത്തിന്റെ മറ്റു രണ്ട് നിർമ്മാണ പങ്കാളികൾ. അഴിമതിക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ എന്ന കഥാപാത്രമായി കമൽഹാസൻ തകർത്ത് അഭിനയിച്ച ഇന്ത്യൻ 1996 പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ആ സിനിമയ്ക്കൊരു തുടർച്ചയുണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. 200 കോടിയാണ് സിനിമയുടെ തുടർഭാഗത്തിന്റെ ബഡ്ജറ്റ്. സാബു സിറിൽ, പീറ്റർ ഹെയ്ൻ, രവിവർമ്മൻ തുടങ്ങിയ പ്രമുഖരാണ് ഇന്ത്യൻ ടുവിന്റെ സാങ്കേതിക വിദഗ്ധർ. ചെന്നൈ പാരീസ് കോർണറിലെ ഏഴിലകം പരിസരത്ത് ചിത്രത്തിനായുള്ള സെറ്റ് നിർമ്മിച്ചു കഴിഞ്ഞു. ഈ സെറ്റിലാണ് ചിത്രീകരണം പുനരാരംഭിച്ചത്. കാജൽ അഗർവാളും ബോബി സിംഹയും ഉൾപ്പെടുന്ന രംഗങ്ങളാണ് ആദ്യം ചിത്രീകരിക്കുക. കമൽഹാസൻ നിലവിൽ US ഉള്ളത്. തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ രംഗങ്ങൾ ചിത്രീകരിക്കും. 3 പേരുടെ മരണത്തിനിടയാക്കിയ ചിത്രീകരണ സ്ഥലത്തെ അപകടവും കോവിഡ് പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധികളും ചിത്രത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായിരുന്നു. 2018 പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ഇന്ത്യൻ ടു. തുടർന്ന് 2020 ഫെബ്രുവരിയിലായിരുന്നു ചിത്രീകരണ സ്ഥലത്ത് അപകടമുണ്ടായത്. അതേസമയം 1996 ഇന്ത്യൻ എന്ന ചിത്രം റിലീസ് ചെയ്തത്. ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായ ചിത്രമാണിത്.